പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്ത്യൻ ലൈവ് മീഡിയയിലൂടെ നടത്തപ്പെടുന്ന ഭാഗ്യവശാൽ ബോബസിൻ്റെ വയൽ എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇങ്ങനെ സഹോദരി സമാജം ഈ മീഡിയയിലൂടെ നടത്തപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമായിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. വിശേഷാൽ ഈ മീഡിയയ്ക്ക് ശക്തമായ നേതൃത്വം വഹിക്കുന്ന കർത്താവിൻ്റെ അഭിഷക്തന്മാർ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വർഷിപ്പ് ലീഡ് ചെയ്ത കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസിമാർ, പ്രത്യേകിച്ച് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വിഷയം, ഭാഗ്യവശാൽ ബോബസിൻ്റെ വയലിൽ. ആമേൻ. നമുക്കറിയാം, അത് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് രൂത്തിനെ തന്നെയാണ്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ് രൂത്തിൻ്റെ പുസ്തകം. അതിനാധാരമായി രൂത്തിൻ്റെ പുസ്തകം 2 അതിൻ്റെ 2-3 വാക്യങ്ങൾ വായിക്കാം. എന്നാൽ മോബാബ് സ്ത്രീയായ രൂത്ത് നവോമിയോടെ, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പറക്കട്ടെ എന്ന് ചോദിച്ചു. പൊയ്ക്കൊള്ളുക മകളെ എന്ന് അവൾ അവളോട് പറഞ്ഞു. അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പെറുക്കി. ഭാഗ്യവശാൽ അവൾ എലീമേലെക്കിൻ്റെ കുടുംബക്കാരനായ ബോബസിനുള്ള വയലിലായിരുന്നു ചെന്നത്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഭാഗ്യവശാൽ അവൾ ബോബസിൻ്റെ വയലിലാണ് ചെന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ അനേകം വയലുകളുണ്ട്, അനവധി വയലുകളുണ്ട്. ആ വയലിലൊന്നും ഇറങ്ങാതെ അവളുടെ ഭാഗ്യമാണ് അവൾ ബോബസിൻ്റെ വയലിൽ ചെന്നത്. നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ ആമെൻ നമ്മെ തന്നെ ഒന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. യേശുപ്പ, ഞങ്ങൾക്ക് ഈ വയലിൽ, കർത്താവിൻ്റെ വയലിൽ ഇറങ്ങുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. അനേക വയലുകൾ ഞങ്ങളുടെ ചുറ്റുപാടുമുണ്ട്, ഞങ്ങളുടെ ദേശത്ത് അനവധി വയലുകളുണ്ട്. അവിടെ ഒന്നും കൊണ്ടുപോകാതെ ഞങ്ങളെ ഇപ്പോൾ ആക്കിയിരിക്കുന്ന വയൽ, അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അനേകർ ഈ ബോബസിൻ്റെ വയലിൽ ഇറങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, അനേകർ കർത്താവിൻ്റെ വയലിൽ വരാൻ ആമൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നമുക്കൊരു തീരുമാനമെടുക്കാം, കർത്താവേ ഞങ്ങൾക്ക് ഈ വയലിലൊന്ന് ഇറങ്ങണം. ദൈവത്തിൻ്റെ സ്നേഹമാ, ദൈവത്തിൻ്റെ കരുതലാ. ആമേ സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് ബോബസിൻ്റെ വയലിൽ വരുന്നത്. സ്തോത്രം. അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നു. സ്വർഗീയന്മാർ കീപുരിയിൽ ആശിപ്പാനെന്തുള്ളപ്പ, സ്വർഗീയന്മാർ കീപുരിയിൽ ആശിപ്പാനെന്തുള്ളപ്പ, സ്വർഗീയ സൗഭാഗ്യങ്ങൾ അപ്പുരേ ഞാൻ കാണുന്നേ, ലക്ഷ്യമെല്ലാം കാണുന്നേ, മൽപ്രിയ മാണളനെ, ലക്ഷ്യമെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആശിപ്പാൻ, നമുക്ക് ആഗ്രഹിപ്പാൻ ആ നല്ല കർത്താവായ ബോബസിൻ്റെ വയല. സ്തോത്രം. ആരൊക്കെ ഇറങ്ങി എന്നുള്ളതല്ല, നമുക്കിറങ്ങുവാൻ ഒരു ഭാഗ്യം കർത്താവ് തന്നു. അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. രൂത്തിൻ്റെ പുസ്തകത്തിൽ 4 അധ്യായങ്ങളാണുള്ളത്. നമുക്കറിയാം, ഞാൻ അനവധി പ്രാവശ്യം
ചിന്തിക്കുകയും പ്രസംഗിക്കുകയും പ്രത്യേകിച്ച് എന്നോട് തന്നെ ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗം അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ് രൂത്തിന്റെ പുസ്തകം. രൂത്തിന്റെ പുസ്തകത്തിൽ 4 അധ്യായങ്ങൾ ഉണ്ട്. 4 അധ്യായങ്ങളിലും രൂത്തിനെ കേന്ദ്രീകരിച്ച് 4 വ്യത്യസ്ത സ്ഥലങ്ങളിലാണ്. 1-ാം അധ്യായത്തിൽ അവളെവിടാ? 1-ാം അധ്യായത്തിൽ മോബാബിലെ രൂത്ത്. 2-ാം അധ്യായത്തിൽ അവൾ എവിടെ വന്നു? വയലിൽ വന്നു, വയലിലെ രൂത്ത്. 3-ാം അധ്യായത്തിൽ അവൾ കളത്തിൽ വന്നു, കളത്തിലെ രൂത്ത്. 4-ാം അധ്യായത്തിൽ അവൾ ബോബസിന്റെ വീട്ടിൽ വന്നു, വീട്ടിലെ രൂത്ത്. പ്രൈസ് ദി ലോർഡ്. മോബാബിലെ രൂത്ത്, വയലിലെ രൂത്ത്, കളത്തിലെ രൂത്ത്, വീട്ടിലെ രൂത്ത്. ഇത് ദൈവസഭയെയും കർത്താവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെയും കാണിക്കുന്ന 4 പടികളാണ്. ജാതികളായിരുന്ന, സാന്തായിയ കെട്ടുപാടിലായിരുന്ന നമ്മെ വിളിച്ച് എവിടെ കൊണ്ടുവന്നു? വയലിൽ കൊണ്ടുവന്നു. വയലിൽ വന്നാൽ അടുത്തത് കളം. കളം എന്ന് പറയുന്നത് കർത്താവുമായിട്ടൊരു ബന്ധമാ. കളം, കളത്തിൽ തകർന്നു പോകാത്തവർക്ക്, കളത്തിൽ പരാജയപ്പെടാത്തവർക്ക് അടുത്തത് ബോബസിന്റെ വീട്, നിത്യത. ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവമായിട്ടൊരു ബന്ധം, കർത്താവുമായിട്ടൊരു അഭേദ്യമായ പേഴ്സണലായിട്ടൊരു ബന്ധം നമുക്കുണ്ടോ, അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. 1-ാം അധ്യായത്തിൽ 4 പേരുടെ തീരുമാനം കാണാൻ കഴിയുന്നുണ്ട്. 4 പേരുടെ തീരുമാനം. 1-ാമത്തെ തീരുമാനമാണ് എലീമേലെക്കിന്റെ തീരുമാനം. അപ്പത്തിന്റെ ഭവനമായ ബേതലഹേമിൽ ക്ഷാമം വന്നു. ക്ഷാമം വന്നപ്പോൾ തൻ്റെ ഭാര്യയായ നവോമിയെയും അനുഗ്രഹിക്കപ്പെട്ട 2 മക്കളായ മഹ്ലോൻ, ഗില്ലിയോൻ ഇവരെയും കൊണ്ട് എങ്ങോട്ട് യാത്രയായി? മോബാബിലേക്ക് യാത്രയായി. എന്തിനാ? അവിടെ ചെന്ന് ധനവാനായി ജീവിക്കാമെന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. പക്ഷേ എലീമേലെക്കിന്റെ ജീവിതം പരാജയപ്പെട്ടുപോയി. എലീമേലെക്കിന്റെ തീരുമാനം തകർന്നു. സ്തോത്രം, ആമേൻ. അപ്പത്തിന്റെ ഭവനമായ ബേതലഹേമിൽ ഒരുപക്ഷെ ക്ഷാമം വരാം, കഷ്ടത വരാം, നിന്ന വരാം, പരിഹാസം വരാം, ഒറ്റപ്പെടുത്തൽ വരാം. പക്ഷേ ആമേൻ, നാം പിന്മാറിപ്പോകരുത്. പിന്മാറിപ്പോയാൽ നമ്മുടെ ജീവിതം പരാജയപ്പെടും. കർത്താവ് നമ്മെ ബേതലഹേമിൽ കൊണ്ടുവന്നെങ്കിൽ ആമേ, പ്രതികൂലങ്ങളുടെ നടുവിൽ പിടിച്ചു നിൽപ്പാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ക്ഷാമം മാറുന്ന ഒരു സമയമുണ്ട്. നമുക്ക് തീരുമാനമെടുക്കാം, കർത്താവിന് വേണ്ടി ഇറങ്ങി, അല്ലെങ്കിൽ മറ്റു സാമുദായിക കെട്ടുപാടൊക്കെ വിട്ട്, പാരമ്പര്യമൊക്കെ വിട്ട് കർത്താവിന് വേണ്ടി വന്നിട്ടുള്ള പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നിൽക്കുന്നിടത്ത് തന്നെ അങ്ങ് നിന്നാൽ മതിയായിരുന്നു, ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ഞാൻ എന്നോട് പറയുന്നവരോട് ഞാൻ ചോദിക്കാറുണ്ട്, ആരുടെ മുഖത്ത് നോക്കി ഇറങ്ങിയത്? ആമേ, കർത്താവിൻ്റെ മുഖത്ത് നോക്കി ഇറങ്ങിയെങ്കിൽ അങ്ങനെ പറയത്തില്ല. അങ്ങനെ പറഞ്ഞിട്ടുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, ആമേ, ദൈവസന്നി ക്രമീകരിക്കാൻ തയ്യാറാകുമോ? കർത്താവേ, ഞാൻ പറഞ്ഞു പോയി, ഞാൻ ലോകത്തെ നോക്കിയല്ല ഇറങ്ങിയത്, മനുഷ്യന്റെ മുഖത്ത് നോക്കിയല്ല ഇറങ്ങിയേ, ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിയത് കൊണ്ട് ക്ഷാമം വന്നാലും നിന്ന വന്നാലും കഷ്ടത വന്നാലും പിടിച്ചു നിൽപ്പാനുള്ള കൃപ തരണമേ. സ്തോത്രം. 1-ാമത്തെ തീരുമാനം എലീമേലെക്കിന്റെ തീരുമാനം, പരാജയപ്പെട്ടു. 2-ാമത്തെ തീരുമാനമാണ് നവോമിയുടെ തീരുമാനം. നവോമി വിധവയാ, അവൾ മോബാബിൽ തകർക്കപ്പെട്ടവളായി ജീവിക്കുക. 3 ഡെഡ് ബോഡി അവളുടെ കണ്ണു മുൻപിൽ കൂടെ യാത്രയായി. സ്വന്തം ഭർത്താവിൻ്റെയും അനുഗ്രഹിക്കപ്പെട്ട, ഒത്തിരി സ്നേഹിച്ച 2 മക്കളുടെയും മരണം. സ്തോത്രം. അവരുടെ ആമേൻ ഡെഡ് ബോഡി അവളുടെ മുന്നിൽ കൂടെ കടന്നു പോയപ്പോഴും അവൾ തകർന്നു. പക്ഷേ അവൾ തകർക്കപ്പെട്ടിരിക്കുമ്പോൾ അവളുടെ കാതിലൊരു വാർത്ത കേട്ടു, ബേതലഹേമിനെ സന്ദർശിച്ചു, ക്ഷാമം മാറി. ഇത് കേട്ടപ്പോൾ നമ്മളാണെ എന്ത് ചിന്തിക്കും? ഞാനാണെ എന്ത് പറയും? എൻ്റെ ഭർത്താവും മക്കളും ഇവിടെ വെച്ചാൽ മരിച്ചേ, ഞാനും ഇവിടെ കിടന്നങ്ങ് മരിക്കട്ടെ, അവരെ അടക്കിയ കല്ലറ ഇവിടെ ഉണ്ട്,
ആ കല്ലറ വിട്ട് ഞാൻ വരില്ല, ആ കല്ലറയിൽ എന്നെയും അവിടെ അവിടെ തന്നെ അടക്കണമെന്ന് പറഞ്ഞ് വേണമെങ്കിൽ പിടിച്ചു നിൽക്കാം. പക്ഷെ അവൾക്ക് കല്ലറ ഒരു വിഷയമല്ല. ആമേൻ. അവിടെ കിടന്ന് മരിച്ച തന്റെ സഹോ ആമേ ഭർത്താവും മക്കളും ഒരു വിഷയമല്ല. അവളുടെ വിഷയം എനിക്ക് മടങ്ങി ബേത്ലഹേമിലേക്കൊന്ന് പോകണം. എന്റെ ഭർത്താവിന്റെ തീരുമാനം തെറ്റിപ്പോയത് കൊണ്ട് ആമേ എന്റെ ഭർത്താവിന്റെ തീരുമാനത്തിൽ ഞാനും കൂടെ പോയത് കൊണ്ട് എന്റെ ജീവിതം പരാജയപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് മടങ്ങി പോകണോ? ആമേൻ. അവൾ തീരുമാനമെടുത്തവൾക്ക് ബേത്ലഹേമിലേക്ക് മടങ്ങി പോകണമെന്ന്. അവൾ ബേത്ലഹേമിലേക്ക് പോയി. അവളുടെ തീരുമാനം തകർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് കൊണ്ടെത്തിച്ചു. അവളുടെ തീരുമാനം വിജയിച്ചോ? വിജയിച്ചു. മൂന്നാമത്തെ തീരുമാനമാണ് ഓർപ്പയുടെ തീരുമാനം. അമ്മ അമ്മ നവോമി ചെന്ന് ഓർപ്പയോട് പറഞ്ഞു, മോളെ ഞാൻ ബേത്ലഹേമിലേക്ക് പോകുക, നീ നിന്റെ ദേവന്മാരുടെ അടുക്കലേക്ക് നിന്റെ വീട്ടുകാരുടെ അടുക്കലേക്ക് നീ പൊയ്ക്കോ എന്ന് അമ്മ പറഞ്ഞപ്പോൾ അവൾ ആദ്യം എന്താ പറഞ്ഞ? ഇല്ലമ്മ, ഞാനും കൂടെ വരിക, ഞാനും കൂടെ വരിക അമ്മയുടെ കൂടെ. അത് വെറും പറച്ചിലായിരുന്നു, വെറുതെ പറഞ്ഞു. എന്നിട്ട് അവൾ അമ്മായിമ്മയെ കെട്ടിപ്പിടിച്ച് ചുമ്മനം കൊടുത്ത് പൊട്ടിക്കരഞ്ഞ് അവൾ അവളുടെ ദേവന്മാരുടെ അടുക്കലേക്ക് മടങ്ങിപ്പോയി. അവളുടെ പേര് പിന്നെ കാണുന്നില്ല. വെറും പറച്ചിലല്ല, ഉറച്ച തീരുമാനം എടുക്കണം. അവളുടെ തീരുമാനം പരാജയപ്പെട്ടു. അടുത്ത നാലാമത്തെ തീരുമാനമാണ് രൂത്തിന്റെ തീരുമാനം. ഒന്നാം അധ്യായം പതിനാറാം വാക്യം. അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. അവൾ ഉറച്ച തീരുമാനമെടുത്തു. പതിനെട്ടാം വാക്യത്തിന്റെ ആദ്യ ഭാഗം അവിടെ വായിക്കുന്നു, തന്നോടുകൂടെ പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നു. അവളുടെ തീരുമാനം ഉറച്ച തീരുമാനമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അവളുടെ തീരുമാനം ഉറച്ച തീരുമാനമാണെങ്കിൽ അവൾക്കൊരു വാക്ക് പറഞ്ഞാൽ പോരായോ? അമ്മ പറഞ്ഞു, മോളെ നിന്റെ സഹോദരിയായ ഓർപ്പ അവൾ അവളുടെ വീട്ടിലേക്ക് പോയി, നിനക്ക് നിന്റെ ദേവന്മാരുടെ അടുക്കലേക്ക് പോകാം, ഞാൻ ബേത്ലഹേമിലേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ, ഇല്ലമ്മ ഞാനും കൂടെ തന്നെ വരിക, ഞാനും കൂടെ വരികയാണ്. അവൾക്കൊറ്റ വാക്ക്, ഒറ്റ വാക്ക്. അവളുടെ തീരുമാനം ഉറച്ചതായത് കൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ മതി. പക്ഷെ അവൾ പറഞ്ഞ വാക്കുകൾ കേട്ടോ, നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാൻ എന്നോട് പറയരുത്, നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇത് ആരെടുക്കേണ്ട തീരുമാനമാ. സ്തോത്രം. ആമേൻ. ഇത് ആരെടുക്കേണ്ട തീരുമാനമാ. നമുക്കൊന്ന് ചിന്തിക്കാം, പുറകോട്ടൊന്ന് ചിന്തിക്കാം. ഇവളുടെ വല്യപ്പച്ചൻ എടുക്കേണ്ട തീരുമാനമാ. സ്തോത്രം. ആരാ? ലോത്ത്. ലോത്ത് എടുക്കേണ്ട തീരുമാനമാണ്. അബ്രഹാമും ലോത്തും കൂടെ ഒരുമിച്ചായി ഇറങ്ങി പുറപ്പെട്ടത്. അബ്രഹാമിനോട് ചേർന്ന് ലോത്തും ഇറങ്ങി യാത്രയായി. അന്യ ദൈവങ്ങളെയൊക്കെ വിട്ട്, വിഗ്രഹങ്ങളെയൊക്കെ വിട്ട് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ അത് ഇറങ്ങി തിരിച്ച ലോത്ത്. അബ്രഹാമിന്റെ ലോത്തിന്റെ ഇടയന്മാർ തമ്മിൽ ശണ്ടയിട്ടപ്പോൾ അബ്രഹാം പറഞ്ഞു, നമുക്ക് തമ്മിൽ അങ്ങ് പിരിയാം. നീ ആമേൻ, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. അങ്ങനെ നമുക്ക് തമ്മിൽ പിരിയാം എന്ന് പറഞ്ഞപ്പോൾ ലോത്ത് പറയണമായിരുന്നു, നമ്മൾ ഒരുമിച്ചല്ലേ ഇറങ്ങി പുറപ്പെട്ടത്, നമ്മൾ ഒരുമിച്ചല്ലേ യാത്രയായത്, നീ പോകുന്നിടത്ത് ഞാനും വരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവമെന്ന് ആര് പറയണമായിരുന്നു? ലോത്ത് പറയണമായിരുന്നു. പക്ഷെ ലോത്തിന്റെ തീരുമാനം തെറ്റിപ്പോയി. നീരോട്ടമുള്ള ദേശത്തേക്ക് ഓടിപ്പോയത് കൊണ്ട് തന്റെ സ്വന്തം പുത്രിയിൽ നിന്ന് ജനിച്ച മകനാണ് മോവാബ്. സ്തോത്രം. ഒരു പക്ഷെ ലോത്തിന്റെ മകൾ ആ കുഞ്ഞിനെ എടുത്ത് കൈവച്ചിട്ട് പറഞ്ഞു കാണും, എന്റെ ചിന്തയെ പറയാ മോനെ, നിന്റെ അപ്പൻ അല്ലെങ്കിൽ നിന്റെ വല്യപ്പന്റെ തീരുമാനം തെറ്റിപ്പോയത് കൊണ്ട് ശപിക്കപ്പെട്ട ഒരു സന്തതിയെ തന്നത്, ശപിക്കപ്പെട്ട സന്തതി മോബാബ്, അപ്പന്റെ മകൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണ് ശപിക്കപ്പെട്ട പട്ടണമായ മോബാബ് ഉടലെടുത്തത്. നെഹെമ്യാവിന്റെ പുസ്തകം 13
ജനിച്ചത്, രൂത്ത് ജനിച്ചത്. ഒരു നിമിഷം പോലും അവൾക്ക് ദൈവസന്നിധി വരാൻ ഒരു യോഗ്യതയില്ല. പക്ഷെ അവളുടെ തീരുമാനമാണ്, അമ്മ നിന്റെ ദൈവമാണ് എന്റെ ദൈവമെന്ന് അവൾ തീരുമാനമെടുത്തു. പ്രൈസലോ, അവൾ ജനിച്ചത് എവിടാ? പാരമ്പര്യത്തിൽ അന്യ ദൈവങ്ങളെ അവൾ സേവിച്ചു. ദൈവത്തിന്റെ കൃപ കൊണ്ട് അവളുടെ വിവാഹം കഴിഞ്ഞു. പക്ഷേ നല്ല യൗവനത്തിൽ അവൾ ആരായി മാറി? നല്ല യൗവനത്തിൽ അവൾ വിധവയായി മാറി. ഈ സംഭവങ്ങൾ അവളെ കൊണ്ടെത്തിച്ചത് തകർച്ചയിലാണോ, കഷ്ടതയിലാണോ? ഈ സംഭവങ്ങൾ അവളെ കൊണ്ടെത്തിച്ചത് ആത്മഹത്യയിലാണോ? അല്ല, അവളെ കൊണ്ടെത്തിച്ചത് ബോവസിന്റെ വീട്ടിലാ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, അവൻ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അവൻ ഇന്നലത്തെ നിന്റെ കഷ്ടതകള്, നിന്റെ പരാജയങ്ങള്, നീ തകർക്കപ്പെട്ട കുടുംബത്തിലായിരിക്കാം ജനിച്ചത്, നിന്റെ സമൂഹം നിന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ടാവാം, പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, അവൻ നീ ദൈവസ്ഥ തീരുമാനമെടുക്കാമോ, നിന്നെ തകർത്തു കളവാൻ സ്വർഗം അനുവദിക്കത്തില്ല, നിന്നെ പരാജയപ്പെടുത്തുവാൻ എന്റെ കർത്താവ് വിട്ടുകൊടുക്കത്തില്ല, നിന്നിൽ കൂടെ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിന്നിൽ കൂടെ നിന്റെ പട്ടണം അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദ ലോർഡ്. ആമേൻ. നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുമോ? ഒത്തിരി വേദനയിലല്ലേ ആയിരിക്കുന്നേ. എൻ്റെ കുടുംബത്തിൽ എന്നെ ആർക്കും ഇഷ്ടമല്ല. എൻ്റെ മാതാപിതാക്കൾക്കോ എൻ്റെ സഹോദരങ്ങൾക്കോ എൻ്റെ ഭർത്താവിനോ എൻ്റെ ഭാര്യയ്ക്കോ എൻ്റെ മക്കൾക്കോ ആർക്കും എന്നെ ഇഷ്ടമല്ല. എനിക്കൊന്ന് ഉറച്ച് കരയാൻ പോലും പറ്റുന്നില്ല. എനിക്ക് മരിച്ചാ മതി, ഞാൻ എൻ്റെ സ്വയം എൻ്റെ ജീവനെ എടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന നിന്നോട് തന്നെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, ഇല്ല, നിന്നിൽ കൂടെ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. പറ കർത്താവേ, എന്നിൽ കൂടെ എന്റെ ദേശം അനുഗ്രഹിക്കപ്പെടും, എന്നിൽ കൂടെ എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, എന്നിൽ കൂടെ എന്റെ സഭ അനുഗ്രഹിക്കപ്പെടും. നമുക്ക് ആത്മാവിൽ എന്ന് പറയാം. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ അവൾ തീരുമാനമെടുത്തു. സ്തോത്ര, അമ്മയോടൊപ്പോൾ യാത്രയായി. ഇന്ന് പ്രസംഗവേദികളിലും പഠനവേദികളിലും ഒന്നും വിഷ്മവിച്ചിരിക്കുന്ന നിലവാരത്തിൽ വന്നെത്തുവാൻ യാതൊരു സാധ്യതയുമില്ലാത്തൊരു ട്രാജഡി. ജീവിതത്തിൻ്റെ കഥനകഥകൾ നല്ല യൗവനത്തിൽ വാരിപ്പിടർന്ന ഒരു സ്ത്രീയുടെ കഥയാ രൂത്തിന് പറയാനുള്ളത്. പ്രൈസ് ദ ലോർഡ്. ആമേൻ. നമുക്ക് രണ്ടാം അധ്യായത്തിലേക്ക് വരാം. നാം വായിച്ച വാക്യം, ഭാഗ്യവശാൽ അവൾ ബോവസിന്റെ വയലിൽ വന്നു. അതിന്റെ രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മോബാബ് സ്ത്രീയായ രൂത്ത് നവോമിയോട്, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പറക്കട്ടെ. എന്നെ ചിന്തിപ്പിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ടൊരു വേദഭാഗമാണ് ആ ഒരു വചനം. വയലെന്തെന്നോ, വയലിൽ ആരൊക്കെയുണ്ടെന്നോ, വയലിലെന്താ നടക്കുന്നതെന്നോ മോബാബിൽ ജനിച്ചു വളർന്ന രൂത്തനറിയാമോ? ഇല്ല. പക്ഷേ അവക്കൊന്നറിയാം, അവൾ കണ്ട വെളിപ്പാടനുസരിച്ച്, അവളിൽ വ്യാപരിച്ച ദൈവശക്തി അനുസരിച്ച്, അവളെടുത്ത തീരുമാനം അനുസരിച്ച് അവൾ അവളുടെ അമ്മയോട് പറയാം, അമ്മ ഞാൻ വയലിലൊന്ന് പോകട്ടെ, എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് ഞാൻ കതിർ പറക്കട്ടെ. സ്തോത്രം, എന്നോട് ദയ കാണിക്കുന്ന ഒരുവൻ ആ വയലിലുണ്ട്. സ്തോത്രം. വയലിൽ ആരൊക്കെയാ? കൊയ്ത്തുകാരുണ്ട്, ബാലിക്കാരുണ്ട്, ബാലിക്കാരുത്തികളുണ്ട്, ഫ്രിത്തിനുണ്ട്, ബോബസുണ്ട്. അഞ്ച് പേരടങ്ങുന്ന ഒരു മിനിസ്ട്രിയാണ് വയൽ. പാടുന്നവരുണ്ട്, പ്രസംഗിക്കുന്നവരുണ്ട്, ആരാധിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, എല്ലാവരുമുണ്ട്. ഇതിലൊന്നും പെടാത്തവളാണ് ആര്? രൂത്ത്. നമ്മളും അങ്ങനെയല്ലേ? ആമയെ പാടിയും പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുമ്പോഴും എന്നെ ആരും കാണരുത്, എന്നോട് ആരും ഒന്നും ചോദിക്കരുത്, ഞാൻ ആ പുറകിൽ വന്നിരുന്നിട്ട് അങ്ങ് വയ്ക്കോളാമെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നവരുണ്ട്. പക്ഷെ നിന്നെ കാണുന്ന ഒരുവൻ ആ വയലിലുണ്ട്. നിന്നെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരുവൻ ആ വയലിലുണ്ട്. ഏറ്റെടുക്കാമോ? സ്തോത്രം. പലരും പറയാറുണ്ട്, പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ, ഓ ഞങ്ങൾ കൂട്ടായ്മയ്ക്കൊന്നും പോകുന്നില്ല, ഞങ്ങൾ വീട്ടിലിരുന്ന് അങ്ങ് പ്രാർത്ഥിച്ചോളാം, ഞങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും കർത്താവ് കേൾക്കും, അങ്ങനെ ഒരു ചിന്തയുണ്ട്. നമുക്ക് കർത്താവ് തന്ന ആരോഗ്യമുണ്ടെങ്കിൽ, സൗഖ്യമുണ്ടെങ്കിൽ, വിടുതലുണ്ടെങ്കിൽ നമുക്ക് ആലയത്തിലൊന്ന് ചെല്ലാം. പ്രസംഗിക്കുന്നവർ പ്രസംഗിക്കട്ടെ, ആരാധിക്കുന്നവർ ആരാധിക്കട്ടെ, പാടുന്നവർ പാടട്ടെ. നിന്റെ ഹൃദയത്തിലെ വേദന ആർക്കറിയാം?
സംസാരിക്കണ്ടായോ? എൻ്റെ കർത്താവിന് നിന്നോട് വ്യക്തിപരമായി സംസാരിക്കാനുണ്ട്. കർത്താവിന് നിന്നോട് വ്യക്തിപരമായി ആമൻ ഇടപെടേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് ശക്തമായി നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുക. കർത്താവേ, കഴിഞ്ഞ നാളുകളെ പോലെയല്ല ഞാൻ ആ വയലിലേക്കൊന്ന് പോകും, ഞാൻ ആ കൂട്ടായ്മയിലേക്കൊന്ന് പോകും. ഒരു പക്ഷേ കുത്തുവാക്കുകളും നിന്ദകളും കുത്തുപ്രസംഗങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്. എനിക്കത് വിഷയമല്ല. എന്നോട് ദയ തോന്നുന്ന ഒരുവൻ ഈ വയലിലുണ്ട്. ശക്തമായി നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ സ്നേഹം എത്ര വലുതാ. സ്തോത്രം. ഇവിടെ അവൾ പറയുന്ന വേറൊരു കാര്യമുണ്ട്. അവിടെ കാണുന്ന വായിക്കുന്ന ഇങ്ങനെയാണ്, കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പെറുക്കി. എന്ന് വെച്ചാ കൊയ്യുന്നവർ കൊയ്യും, ഫ്രിത്യൻ അവരുടെ ജോലി ചെയ്യും, ബാല്യക്കാർ അവരുടെ ജോലി ചെയ്യും, അവരവരവരുടെ ജോലി ചെയ്യുമ്പോഴും ഞാൻ ഏറ്റവും പുറകിൽ വന്നിട്ട് എന്നോടാരും ഒന്ന് ചോദിക്കരുത്, എന്നോടാരും ഒന്ന് പറയരുത്. കാരണം എന്താ, ഞാൻ മോബാബിൽ നിന്ന് വന്നവളാ, എനിക്കൊരു യോഗ്യതയും പറയാനില്ല, അവരുടെ ചോദ്യത്തിനൊന്നും എനിക്ക് മറുപടി കൊടുക്കാനില്ല. ഞാൻ ഏറ്റവും പുറകിൽ നിന്ന് ആമേൻ അവരെല്ലാം കൊയ്ത് പോയി കഴിയുമ്പോൾ അവിടെ കിടക്കുന്ന കാലാ പറക്കിക്കൊണ്ട് പോകാൻ അവൾ പുറകിൽ നിന്നത്. ശരിക്കും നമുക്കൊന്ന് ചിന്തിക്കേ, നമ്മളും പറയാറില്ലേ, കർത്താവേ എനിക്കൊരു മറുപടി കൊടുക്കാനില്ല. പലരും ചോദിക്കുക, എന്തായി കുഞ്ഞിൻ്റെ കാര്യം, എന്തായി കുടുംബത്തിൻ്റെ കാര്യം, എന്തായി തലമുറയുടെ ജോലി, എന്തായി പഠനം, എന്തായി. ഓരോരുത്തരുടെയും ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് പറയാൻ ഒരു മറുപടി ഉണ്ടോ? ഇല്ല. എന്നോട് ആരും ഒന്ന് ചോദിക്കരുത്. സ്തോത്രം. എന്നോട് ആരും ഒന്ന് പറയാനൊരു മറുപടി കൊടുക്കാനില്ല. പക്ഷെ കർത്താവ് നിന്നോട് സംസാരിക്കുക. ആമൻ. ഈ ദിവസങ്ങളിൽ തന്നെ മറുപടി പറയത്തക്ക വേണം. ഒരു ദൈവീക വിടുതൽ. ആമൻ. നിന്നോട് ദയ തോന്ന ഒരുവൻ നിന്റെ കൂടെയുണ്ട്. തീരുമാനമെടുത്തിറങ്ങിയ രൂത്തിനോട് ദയ തോന്ന ഒരുവൻ ദയ കാണിക്കണോ? തീരുമാനമെടുക്ക ശക്തമായിട്ട്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ എത്തനടുത്ത് എത്തും, പഠനം പൂർത്തീകരിക്കും, ശ്രേഷ്ഠകരമായി വിവാഹം കൊടുക്കും, അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ കൊടുക്കും, ഞങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും, ഞങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെടും, ഞങ്ങളുടെ മിനിസ്ട്രി അനുഗ്രഹിക്കപ്പെടും, ഞങ്ങളുടെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടും, ഞങ്ങളുടെ സഭയ്ക്കൊരു വളർച്ചയുണ്ടാകും. ശക്തമായി നമുക്ക് പറയാം. തകർക്കപ്പെട്ട ബിസിനസ്സുകൾ, പരാജയങ്ങൾ, പക്ഷെ കർത്താവിനെയൊക്കെ ജയമാക്കി മാറ്റും. സ്തോത്രം. അങ്ങനെ അവൾ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പറക്കാൻ നിന്നു. സ്തോത്രം. അവളുടെ ആ നിപ്പൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. എല്ലാവരും കൊയ്യുമ്പോൾ വേദനപ്പെട്ട് നിരാശപ്പെട്ട് ആരും മിണ്ടാനില്ല അവളോട്. പ്രത്യേകിച്ച് ആരും മിണ്ട, അവരെല്ലാം കൂട്ടുകാരല്ലേ, ഏറ്റവും പുറകിലല്ലേ ചെന്ന് നിൽക്കുന്നേ. അവൾ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ, തകർക്കപ്പെട്ട് നിൽക്കുമ്പോൾ, ആമേ, ബാല്യക്കാരും ബാല്യക്കാരത്തികളും കൊയ്ത്തുകാരും ഭൃത്യനും ഒക്കെ അവരുടെ ജോലി ചെയ്യുമ്പോൾ, വയലിൻ്റെ ഉടമസ്ഥനായ ബോബസ്, ധനവാനും ഉന്നതനും ശക്തനുമായ ബോബസ് ഓടി അവളുടെ അടുക്കൽ വന്നു. വന്നിട്ട് പറയുക എട്ടാം വാക്യം, കേട്ടോ മകളെ. സ്തോത്രം. ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം നിറയും. എന്നാ സന്തോഷമല്ലേ ഒരു കൂട്ടായ്മയ്ക്ക് ഇരിക്കുമ്പോൾ ആമെ ദൈവദാസന്മാർ വന്ന് നമ്മളോടൊരു ആലോചന പറയുമ്പോൾ നമുക്ക് എന്ന സന്തോഷമാ. കേട്ടോ മകളെ, കേട്ടോ മകനെ എന്ന് വിളിക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകും. ഇവിടെ രൂത്തിനോട് വന്ന് ബോബസ് പറയുക, കേട്ടോ മകളെ, തെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട, ഇവിടം വിടുകയും വേണ്ട, ഇവിടെ എൻ്റെ ബാല്യക്കാരത്തികളോട് ചേർന്നു കൊള്ളുക. അവളോടൊരു കരുതൽ, അവളോടൊരു സ്നേഹം. നീ വയലിൽ ഇറങ്ങാൻ തയ്യാറാകുമോ? തീരുമാനമെടുക്കാൻ തയ്യാറാകുമോ? സ്തോത്രം. നിന്നെ കരുതുന്ന, സ്നേഹിക്കുന്ന ഒരുവൻ നിന്റെ കൂടെയുണ്ട്. ഇവിടെ അനേകം വയലുകളുണ്ട്, പക്ഷേ ആ വയലിൽ നിന്ന് നീ പറക്കാൻ ഇനി പോകേണ്ട. ഇവിടെ വായിക്കുന്നത് വേറൊരു വയലിൽ പോകേണ്ട. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ഇവിടെയുള്ള ബാല്യക്കാരത്തികളോട് ചേർന്നു കൊള്ളുക. അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പോയി കൊള്ളുക. അടുത്ത ഭാഗം, ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. ബോബസിന് രൂത്തിനെ നേരത്തെ അറിയുമോ? ഇല്ല. പക്ഷേ ആമൻ അവൾ അവളുടെ അമ്മയോട് പറഞ്ഞു, അമ്മ, നിന്റെ ദൈവമായ എൻ്റെ ദൈവം, നിന്റെ ജനമായ എൻ്റെ ജനം, നിന്റെ ദൈവമായ എൻ്റെ ദൈവം, നിന്റെ ദൈവമായ എൻ്റെ ദൈവം എന്നവൾ പറഞ്ഞപ്പോൾ തന്നെ ആമേൻ നല്ല ബോബസായ കർത്താവ്
ഇവളെ തകർക്കാൻ ബാല്യക്കാർ എഴുന്നേൽക്കും, ഇവളെ പരാജയപ്പെടുത്തുവാൻ ബാല്യക്കാർ എഴുന്നേൽക്കും. സ്തോത്രം. പക്ഷെ നിന്നെ തൊടാൻ അനുവദിക്കത്തില്ല. എന്ന സ്നേഹം, എന്ന കരുതല നോക്കിക്കേ. ആമെ സ്തോത്രം. ഇവരോട് കൂടെ ചേർന്ന് ഇവരുടെ പിന്നാലെ പോയിക്കോ. യോഗ്യതയില്ലാതെ കടന്നവൾ, മോബാബിൽ ജനിച്ചു വളർന്നവൾ, തകർക്കപ്പെട്ടുള്ള ജീവിതം നയിച്ചവൾ. പക്ഷേ ഇപ്പോൾ അവളെ കരുതിയത് ആരുമല്ല, കൊയ്ത്തുകാരല്ല, ബാല്യക്കാരല്ല, ബാല്യക്കാർത്തികളല്ല, ഭൃത്യനല്ല, ലോകമല്ല, നല്ല കർത്താവായ മോബസ്, വയലിന്റെ ഉടമസ്ഥനായ മോബസ് പറയുക, മക്കളെ നീ ഇനി വേറെ വയലിൽ പോകണ്ട, നീ ഒരു വയലിലും പോകണ്ട, ഇവരോടൊപ്പം നീ പോയി. അവൾ കാലാപറക്കാൻ ഇറങ്ങിയ, മൂന്ന് വിരൽ വെച്ച് അവിടെ കിടക്കുന്ന കാലാപറക്കാൻ ഇറങ്ങിയതാ. പക്ഷെ അവളെ കരുതുന്ന, അവളെ സംരക്ഷിക്കുന്ന, അവളുടെ വിശപ്പടക്കുവാൻ, അവളെ സമൃദ്ധിയെ അനുഗ്രഹിക്കുവാൻ എൻ്റെ കർത്താവ് ആമൻ കൂടെയുണ്ട്. എത്ര പേർ ഏറ്റെടുക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? സ്തോത്രം. ബോബസിൻ്റെ വയലിലിറങ്ങാൻ താല്പര്യമുണ്ടോ? നല്ല വയലായ ആ ബോബസിൻ്റെ വയൽ. കർത്താവിൻ്റെ സ്നേഹം എത്ര വലുതാ, ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും എത്ര വലുതാ. പക്ഷെ നമ്മുടെ തീരുമാനം പോലെ ഇരിക്കും കർത്താവിൻ്റെ സ്നേഹം നമ്മൾ വെളിപ്പെടുന്നത്. അമ്മ അനേക സഹോദരിമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സ്തോത്രം, എനിക്ക് ഈ വയലിൽ ഇറങ്ങാൻ താല്പര്യമാണ്, പക്ഷേ സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമാണ്, നിൽക്കുന്നിടത്ത് തന്നെ അങ്ങ് നിന്നാൽ മതി എന്ന് ചിന്തിക്കും. അങ്ങനെയല്ല, നീ ഇറങ്ങാൻ തയ്യാറാകുമോ, നിന്നെ കരുതുന്ന ഒരുവൻ നിൻ്റെ കൂടെയുണ്ട്. ആ രൂത്തിനെ ഒന്ന് ചിന്തിക്കാമോ, ഒന്ന് പഠിക്കാമോ? സ്തോത്രം. ദൈവത്തിൻ്റെ സ്നേഹം എത്ര ആഴമേറിയതാ, ദൈവത്തിൻ്റെ സ്നേഹം ആഴമേറിയ സ്നേഹമാണ്. പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നു, ദൈവസ്നേഹമേ അതിനുള്ള അകലം ഉയരമാഴം അപ്രമേയമേ, അതിനുള്ള അകലം ഉയരമാഴം അപ്രമേയമേ, സ്വർഗം അതിലുള്ള അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുവാൻ യോഗ്യരല്ല എങ്കിലും നരർക്കതേകിയ, സ്വർഗം അതിലുള്ള അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുവാൻ യോഗ്യരല്ല എങ്കിലും നരർക്കതേകിയ, ദൈവസ്നേഹമേ അതിനുള്ള അകലം ഉയരമാഴം അപ്രമേയമേ. എൻ്റെ കർത്താവിൻ്റെ സ്നേഹം എത്ര വലുതാ, എൻ്റെ കർത്താവിൻ്റെ കരുതൽ എത്ര വലുതാ, അത് നമുക്ക് അനുഭവിച്ചറിയണം. കർത്താവിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ളവരെ തകർക്കുവാൻ പല ശക്തികൾ ആ എഴുന്നേറ്റ് വരും. പക്ഷെ ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത് അല്ലേ. അവൻ എങ്ങനെ ജീവിക്കുമ്പോൾ ഒരു പ്രതികൂലവും കാണത്തില്ല, പക്ഷെ കർത്താവിന് വേണ്ടി നീ ഇറങ്ങിയാൽ നിന്നെ തകർക്കുവാൻ പല ശക്തികൾ ചുറ്റുപാട് നിന്നും, ദേശത്ത് നിന്നും, സഭയിൽ നിന്നും, കുടുംബങ്ങളിൽ നിന്നും, സഹോദരങ്ങളിൽ നിന്നും നിനക്കെതിരെ വരും. ക്ഷീണിച്ചു പോകരുത്. കർത്താവ് തന്നെ പറയുന്നു, നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. നിന്നെ തൊടാൻ വിട്ടുകൊടുക്കത്തില്ല. നിന്നെ കരുതുന്നവൻ, സംരക്ഷിക്കുന്നവൻ, പരിപാലിക്കുന്നവൻ. സ്തോത്രം. ഇവിടെ പറയുന്നു, നിന്നെ തുടരുന്നത് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇതങ്ങോട്ട് കേട്ടപ്പോൾ, സ്തോത്രം, ഒരു യോഗ്യതയില്ലാത്ത, ഒരു കഴിവില്ലാത്ത വിധവയായ ഒരു പാവപ്പെട്ട സ്ത്രീയാണ് രൂത്ത്. അവളുടെ അമ്മായിയമ്മയും വിധവയാണ്. അപ്പം അവൾ എന്ത് ചെയ്തു? വയലിൽ വന്നു. വയലിൽ വന്നപ്പോഴാണ് വയലിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു, മക്കളെ നീ വയലിൽ നിന്ന് എങ്ങും പോകണ്ട, നീ ഇവിടെ ഉള്ളവരോടൊക്കെ ചേർന്ന് കൊടുക്കാം, നിനക്ക് കഴിക്കാനും കുടിക്കാനും ഒക്കെ ഇവിടെ ഉണ്ട്, അവരോട് കൂടെ നിന്നാൽ മതി. സ്തോത്രം. ഭയങ്കര ആശ്വാസമായി. ഇതങ്ങോട്ട് കേട്ടപ്പോൾ അവൾ അവിടം കൊണ്ട് താഴാൻ തുടങ്ങി. നോക്കിക്കോ, കർത്താവിൻ്റെ സന്നിധിയിൽ അവൾ താണു. പത്താം വാക്യം, എന്നാറേ അവൾ സാഷ്ടാംഗം വീണവനോട്, ഞാൻ അന്യദേശക്കാരത്തിയായിരിക്കെ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം എന്നോട് ദയ തോന്നിയത് എങ്ങനെ എന്ന് പറഞ്ഞു. പ്രൈസലോ. ഇവൾ ചെന്ന് ബോബസിന്റെ കാൽക്കൽ വീണു. എൻ്റെ ചിന്തയിൽ, എൻ്റെ ഭാവനയിൽ ഞാൻ പറയട്ടെ, ഇവൾ ഇതങ്ങോട്ട് കേട്ടു, മക്കളെ നീ വേറെ വയലിൽ പോകണ്ട, അനേക വയലുകാർ നിന്നെ വിളിക്കും, അപ്പൊ നീ അവിടെ ഒന്നും പോകരുത്, നീ ഇവിടെ തന്നെ നിന്നോ, എത്ര പ്രതികൂലം വന്നാലും ബാല്യക്കാർ നിനക്കെതിരെ വരും, പക്ഷെ നീ അങ്ങ് പോകണ്ട, ഇവിടെ നിന്നു. ഇതൊക്കെ കേട്ടപ്പോൾ ഇവൾക്ക് ആ കരുതുന്ന, സ്നേഹിക്കുന്ന കർത്താവിൻ്റെ കരുതൽ അനുഭവിച്ച ഇവൾ ബോബസിന്റെ കാൽക്കൽ ചെന്ന് വീണിട്ട് പറയുകയാ, എന്നോട് ഇത്രയും ദയ തോന്നാൻ എന്താ കാരണം? ഞാനൊരു അന്യദേശക്കാരിയല്ലേ, ഞാനൊരു അന്യദേശക്കാരിയാ,
ഞാൻ തകർക്കപ്പെട്ട പട്ടണത്തിൽ ജനിച്ചവളാ, ശപിക്കപ്പെട്ട പട്ടണത്തിൽ ജനിച്ചവളാ. ആരോടുമില്ലാത്തൊരു സ്നേഹം എന്നോടെന്താ? എത്രോ പേര് വന്ന് കാലപറക്കി, എത്രോ പേര് കാലപറക്കി പോയി, എത്രോ പേര് കാലപറക്കാൻ നിൽപ്പുണ്ട്. പക്ഷെ ആരോടുമില്ലാത്തൊരു സ്നേഹമായ എന്നോട്, കർത്താവേ നിനക്ക് എന്നോട് ഇത്രയും സ്നേഹം എന്താ? കർത്താവേ എന്നോട് ഇത്രയും കരുണ എന്താ? നമുക്കൊരോരുത്തർക്കും ഒന്ന് പറയാപ്പാ, തകർന്നു പോകേണ്ട, നശിച്ചു പോകേണ്ട, ജീവിതം അവസാനിപ്പിക്കേണ്ട, എന്നെ എൻ്റെ കർത്താവ് താങ്ങി. കർത്താവിൻ്റെ കാൽക്കലൊന്ന് വീഴാൻ തയ്യാറാകുമോ? ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കാൻ തയ്യാറാകുമോ? കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ ചൊല്ലി ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമോ? നമുക്കൊന്ന് പറയാപ്പാ, അങ്ങയെ പോലെ സ്നേഹിപ്പാൻ ഈ ലോകത്താരുമില്ല. കഷ്ടതകളുടെ നടുവിൽ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ആമേ മാതി കർത്താവേ ഇവിടെ കൊണ്ട് നിർത്തുക, ആമേ 18-ാമത്തെ വയസ്സിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഹൈ റേഞ്ചിൽ ഞങ്ങൾ കുടുംബമായി, എൻ്റെ വിവാഹം കഴിഞ്ഞ നേരം ഞങ്ങൾ ഹൈ റേഞ്ചിൽ കർത്താവിൻ്റെ വേലയ്ക്കായി കടന്നുപോയി. കഷ്ടതകളും വേദനകളും നിന്ദകളും പരാജയങ്ങളും ഒക്കെ വന്നപ്പോൾ പലപ്പോഴും പറഞ്ഞു, മതി കർത്താവേ പറ്റില്ല എന്നെ കൊണ്ട് എന്ന് പറഞ്ഞ സ്ഥാനത്ത് കർത്താവ് തോളി തട്ടിയിട്ട് പറഞ്ഞു, ഇല്ല മക്കളെ, ലോകം വിധിക്കുന്നതല്ല നിന്റെ ഭാവി, ലോകം നിശ്ചയിച്ചതല്ല നിന്റെ ശുശ്രൂഷ, നിനക്കൊരു ശുഭ തുറമുഖമുണ്ട്, അത് ഞാൻ ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞു, കർത്താവേ അങ്ങയെ പോലെ സ്നേഹിപ്പോ ഈ ലോകത്താരുമില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങേ പോലെ സ്നേഹിച്ചിട അവതില്ല ആർക്കുമേ, അങ്ങേ പോലെ സ്നേഹിച്ചിട അവതില്ല ആർക്കുമേ. തുല്യം ചൊല്ലാൻ അങ്ങേ പോലെ ലോകത്താരുമില്ല. കർത്താവേ ഞങ്ങളെ ഇത്രേ സ്നേഹിപ്പാൻ. സ്തോത്രം. അവളത് ചോദിച്ചപ്പോൾ ബോബസ് അവളോട് പറഞ്ഞ കാര്യം ഞാൻ വേഗത്തിൽ പോകട്ടെ. ബോബസ് അവളോട് പറയാ, 11-ാം വാക്യം, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം നിന്റെ അമ്മായിമ്മയ്ക്ക് ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെ അമ്മയെ സ്വദേശത്തെ വിട്ട് മുൻപേ അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. നീ ചെയ്തതും നീ വിടേണ്ടതിന്റെ പാരമ്പര്യം വിട്ടതും നീ വരേണ്ടടുത്ത് വന്നതും എനിക്കറിയാം. ബോബസ് പറയാ, മക്കളെ നീ ചെയ്തത്, നിന്റെ അമ്മായിമ്മയെ കരുതിയത്, അമ്മായിമ്മയെ സ്നേഹിച്ചത്, നാത്തുന്മാരെ സംരക്ഷിച്ചത്, സഹോദരങ്ങളെ കരുതിയത്, ഒരുപക്ഷെ അവർ മറന്നുപോയി കാണും. നീ ചെയ്തു, പക്ഷെ അവർക്കൊന്നും തൃപ്തിയൊന്നും കാണത്തില്ല. ചെയ്ത നീ മറന്നു, വാങ്ങിയവരും മറന്നു, അനുഭവിച്ചവരും മറന്നു. സ്വർഗം മറന്നിട്ടില്ല, കർത്താവ് മറന്നിട്ടില്ല. സ്തോത്രം. നിന്നെ കരുതുന്ന, നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു അരുമനാഥനായ ക്രിസ്തുവിൻ്റെ അടുക്കൽ നീ ആയിരിക്കെ. നീ വിടേണ്ട പാരമ്പര്യമല്ല വിട്ടില്ലേ? സ്വദേശത്തെയും ചാർച്ചക്കാരെയും പാരമ്പര്യത്തെയും വിട്ട് നീ വയലിൽ വന്നത് എനിക്കറിയാം. ഈ പുസ്തകത്തിലെ അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ് വായിക്കുന്നു, നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴേ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരും. നീ ആരെല്ലാം ആശ്രയിച്ചു വയലി വന്നേ? ആരെ കണ്ടുകൊണ്ടാ വന്നേ?
കർത്താവിൻ്റെ മുഖത്ത് നോക്കിയാ. അതുകൊണ്ട് നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകും. ആമേൻ. പ്രതിഫലം അല്ല പറഞ്ഞേ, പൂർണ്ണ പ്രതിഫലം തരും. കർത്താവിന് വേണ്ടി നിന്നവരും പ്രവർത്തിച്ചവരും കൊടുത്തവരും സഹായിച്ചവരും ജോലി വിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങിവരും. സകലതും ആമേൻ. കർത്താവിന് വേണ്ടി ഇറങ്ങിയ നിമിത്തം ആമേൻ. സ്വന്തം കുടുംബത്തിൽ കിട്ടേണ്ടതൊക്കെ കിട്ടാതെ പോയി, അപ്പന്റെ അവകാശം കിട്ടിയില്ല, എല്ലാം നഷ്ടമായില്ലേ, സാരമില്ല, എൻ്റെ കർത്താവ് ഒരു പൂർണ്ണ പ്രതിഫലം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ആ വാക്യത്തൊന്നും വിശദീകരിക്കുന്നില്ല. ആമേൻ. സ്തോത്രം. അതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വചനം, ഈ പുസ്തകത്തിലെ ഓരോ വചനത്തിലും ആത്മീയ വെളിപ്പാടടങ്ങിയിരിക്കുന്നേ. അതിൻ്റെ 15-16 വാക്യങ്ങൾ വായിക്കുന്നു. അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ ബോവസ് തന്റെ ബാല്യക്കാരോട്, അവൾ കറ്റകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കൊള്ളട്ടെ, അവളെ ഉപദ്രവിക്കരുത്, പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം, അവളെ ശകാരിക്കരുത്. സ്തോത്രം. ഈ വയലിൽ ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ കൊയ്യാൻ പോവും. കൊയ്യാൻ പോകുന്ന സമയത്ത് കറ്റയൊക്കെ കെട്ടി കെട്ടി വെക്കും. അതൊക്കെ ഉടമസ്ഥൻ്റെ വീട്ടിൽ കൊണ്ടിട്ടതിന് ശേഷമേ അവിടെ കിടക്കുന്ന കാല പറക്കാൻ പറ്റത്തുള്ളൂ, അവിടെ കിടക്കുന്ന നെൽമണികൾ പറക്കിക്കൊണ്ട് പോകാൻ പറ്റൂ. പ്രത്യേകിച്ച് യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് അനാഥർക്കും വിധവമാർക്കും പരദേശികൾക്കും വേണ്ടി വയലിൻ്റെ ചുറ്റോട് ചുറ്റും നെൽക്കതിരുകൾ ഇട്ടിരിക്കും. എല്ലാവരും കൊയ്തു പോയി കഴിഞ്ഞ് അത് പറക്കിക്കൊണ്ട് പോകാം. പക്ഷേ വയലിൽ കൊയ്തു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറാൻ ആരും അനുവദിക്കത്തില്ല. പക്ഷേ ആരോടുമില്ലാത്തൊരു സ്നേഹമായിരുന്നു രൂത്തിനോട് ബോവസ് പറയുക, അവൾ ആ കറ്റകളുടെ ഇടയിൽ കൂടെ നടക്കട്ടെ അവൾക്കായിട്ട്. അങ്ങനെ പറയണമെങ്കിൽ അവിടെ അനേകരുണ്ടല്ലോ. അവൾക്കായിട്ട് ആ കറ്റകളിൽ നിന്നും വലിച്ചിട്ടേക്കണം. ഞാൻ ഒരാത്മീയ ദൂത് വിളിച്ചു പറയട്ടെ, സ്തോത്രം, ചില കെട്ടിവെച്ചിരിക്കുന്ന കറ്റകളുണ്ട്, സ്തോത്രം, അത് നിനക്ക് വേണ്ടി വലിച്ചിട്ട് തരുന്ന ദിവസമാണെന്ന് പരിശുദ്ധാത്മാവിനെ ഓർപ്പിപ്പിക്കട്ടെ. ആരോടുമില്ലാത്തൊരു നിൻ സ്നേഹമാ നിന്നോട് പറഞ്ഞില്ലേ, എന്റെ കർത്താവ് എന്നെ എന്തിനായി രാജ്യത്ത് കൊണ്ടുവന്നേ, എന്നെ എന്തിനായി ദേശത്ത് പാർപ്പിച്ചേ, എന്റെ തലമുറ എന്തിനെ എന്നെടുത്ത് അയച്ചത്, എനിക്കൊരു നന്മയില്ല, എന്നെ എന്തിനെ ഇവിടെ ശുശ്രൂഷയ്ക്ക് കൊണ്ടുവന്നത് ചോദിച്ചില്ലേ. പക്ഷെ ഞാൻ ആത്മാവിൽ പറയുന്നു, ചില കെട്ടിവച്ചിരിക്കുന്ന നന്മകൾ നിനക്ക് വേണ്ടി വലിച്ചിട്ട് തരുമെന്ന് ഞാൻ ആത്മാവിൽ ഓർമ്മിപ്പിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇത് നമുക്ക് പ്രവചനമായി എത്ര പേർ ഏറ്റെടുക്കും. യേശുവിന്റെ നാമത്തിൽ ചില കെട്ടിവെച്ചിരിക്കുന്ന കുടുംബങ്ങളെ വലിച്ചിട്ട് തരും, ചില കെട്ടിവെച്ചിരിക്കുന്ന ജോലി വലിച്ചിട്ട് തരും, ചില നന്മകൾ നിനക്ക് വേണ്ടി വലിച്ചിട്ട് തരും. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ഇവിടെ ഉണ്ടല്ലോ അവൾക്കായിട്ട്, അവൾക്കായിട്ട്. സ്തോത്രം. ഞാൻ പറയും, കർത്താവേ, ആരോടുമില്ലാത്തൊരു സ്നേഹമായ എൻ്റെ കർത്താവിന് എന്നോട്, ആരോടുമില്ലാത്തൊരു കരുണയാ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആരെ സ്നേഹിക്കാത്തൊരു സ്നേഹമായ എന്നോട്. ഞാൻ കർത്താവിനോട് ചോദിക്കപ്പാ, എന്നെ ഇത്രേ സ്നേഹിപ്പാൻ എന്താ, എന്നെ ഇത്രേ കരുതുവാൻ എന്താ. ആമേ. സ്തോത്ര. ലോകം പറഞ്ഞു, എനിക്ക് തന്ന ദർശന പ്രകാരം ഞാൻ വിവാഹം കഴിച്ചത് എൻ്റെ ഹസ്ബൻഡിനെ എൻ്റെ 18-ാമത്തെ വയസ്സിൽ. ലോകം പറഞ്ഞു, ഒരു അംഗവൈകല്യമുള്ള വ്യക്തിയാ, നിന്റെ ജീവിതം തകർന്നു പോകുമെന്ന് ലോകം എനിക്ക് നേരെ വിധി എഴുതി. എൻ്റെ 15-ാമത്തെ വയസ്സിൽ തന്ന ദർശനമാ. സ്തോത്രം. എൻ്റെ 18-ാമത്തെ വയസ്സിൽ എനിക്ക് വേണ്ടി വിവാഹാലോചന വന്നപ്പോൾ ആമേ, ഇടുക്കിയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവദാസൻ പറഞ്ഞു, കൊട്ടാരക്കര സ്വദേശിയാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായി, കർത്താവിൻ്റെ വേലയാണല്ലോ. എന്നാൽ സ്തോത്രം, എന്നെ കാണാൻ വന്ന അന്ന് സാധാരണ ചടങ്ങിൻ പ്രകാരം ചായ കൊണ്ട് കൊടുക്കുന്ന സമയത്താണ് കൂടെ വന്ന ദൈവദാസൻ പറഞ്ഞു, മോളെ ഇതാ പയ്യൻ. ഞാൻ നോക്കിയപ്പോൾ അംഗവൈകല്യമുള്ള വ്യക്തിയാ. ദൈവാത്മാവെന്നോട് പറഞ്ഞു, നീ 15-ാമത്തെ വയസ്സിൽ കണ്ട സ്വപ്നമാ. ഞാൻ 15-ാമത്തെ വയസ്സിൽ എപ്പോഴും സ്വപ്നം കാണും ഒരു അംഗവൈകല്യമുള്ള വ്യക്തിയെ. ഞാൻ ചിന്തിച്ച എന്താ, ഇങ്ങനെയുള്ള വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം വിടുതലാണെന്ന്. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി അതല്ലായിരുന്നു. എൻ്റെ 15-ാമത്തെ വയസ്സിൽ കണ്ട ദർശനം 18-ാമത്തെ വയസ്സിൽ എൻ്റെ ഭൂമി പൂർത്തീകരണമായപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സമ്മതമാ. എൻ്റെ അച്ഛൻ എന്നോട് ചോദിച്ചു, ഞാൻ അംഗവൈകല്യമുള്ള വ്യക്തിയെ സ്വീകരിക്കാമോ. ഞാൻ പറഞ്ഞു, സ്വീകരിക്കാം.
ആമേ ഹൈറേഞ്ചിൽ ആ സഭ കുന്നുമലയും കയറി ഇറങ്ങാൻ തയ്യാറാണോ? ഞാൻ പറഞ്ഞു തയ്യാറാ. പട്ടിണി കിടക്കാൻ തയ്യാറാണോ? ഞാൻ പറഞ്ഞു തയ്യാറാ. അവരൊറ്റ തീരുമാനമായി ഇന്ന് വരെ എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. എൻ്റെ സ്വന്തക്കാരും ബന്ധുക്കാരും ചർച്ചക്കാരും കൂട്ടുകാരും എന്നോട് പറഞ്ഞു, നിന്റെ ജീവിതം പരാജയപ്പെടും, നിനക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അംഗവൈകല്യമുള്ളവരാകും, തകർന്നു പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് തന്ന ദർശനം ഞാൻ പിന്മാറത്തില്ല. ദർശനം മുറുകെ പിടിച്ചത് കൊണ്ട് ആരോടുമില്ലാത്തൊരു സ്നേഹമായ എൻ്റെ കർത്താവിന് എന്നോട് നീ ചെയ്തതും നീ വിടേണ്ടത് വിട്ടതും നീ വന്നതും എനിക്കറിയാം. അതുകൊണ്ട് കെട്ടിവെച്ചിരിക്കുന്ന കറ്റകൾ നിനക്കു വേണ്ടി ചില രാജ്യത്തിൻ്റെ ഇടയിൽ കൂടെ നടത്തുന്നത് വെറുതെയല്ല മക്കളെ, നിനക്ക് വേണ്ടി കർത്താവ് ചില വലിച്ചിട്ട് തരാൻ പോവാ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ. ഇതൊക്കെ വിശദീകരിക്കുമ്പോഴത്തെ സമയം ഒത്തിരി പോകുമല്ലോ. അങ്ങനെ എന്താ പറയാ, ആമേൻ. ഇങ്ങനെ കറ്റകളിൽ നിന്നൊക്കെ വലിച്ചിട്ട് കൊടുത്ത് അവൾ കൈ നിറച്ച് വീട്ടിലേക്ക് പോവാ, പറക്കിക്കൊണ്ട് പോകാൻ വന്നവളാ, കൈ നിറച്ച് പറക്കിക്കൊണ്ടുപോയി. പക്ഷേ അവൾ ചെന്നു, ആമേൻ, വീട്ടിൽ ചെന്നപ്പോൾ അമ്മായിമ്മ പറഞ്ഞതനുസരിച്ചും അവൾക്ക് ചെന്നിട്ട് ഉറക്കം വരുന്നില്ല. അവൾക്ക് കഴിഞ്ഞ ദിവസം വയലിൽ വന്നു, ആമേൻ, എല്ലാം ആ വയലിൽ അവൾക്ക് വേണ്ടുന്ന സംരക്ഷണവും കരുതലും സ്നേഹവും ഒക്കെ ഉണ്ട്. പക്ഷെ അവൾക്ക് അതൊന്നും അല്ല വിഷയം. പകൽ അവൾ കണ്ടൊരു കാഴ്ചയുണ്ട്. മൂന്നാം അധ്യായത്തിലേക്ക് വരാം. മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക, അയാൾ തിന്നു കുടിച്ച് കഴിയും വരെ നിന്നെ കാണരുത്. ഒൻപതാം വാക്യം, ഞാൻ നിന്റെ ദാസിയായ രൂത്ത്, നിന്റെ പുതപ്പടി എന്റെ മേലിടണമേ, നീ എന്റെ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് പറഞ്ഞു. ആമേൻ. അവൾ ചെന്ന് കിടന്നുറങ്ങിയപ്പോൾ ഉറക്കം വന്നില്ല, എല്ലാവരും ഉറങ്ങിയപ്പോൾ അവൾ എഴുന്നേറ്റു. അവൾ എവിടെ വന്നു? കളത്തിൽ വന്നു. കളം ദൈവമായിട്ടൊരു ബന്ധമാ. സ്തോത്രം. അവൾക്ക് വരേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല, കാരണം അവൾക്ക് കിട്ടേണ്ട സംരക്ഷണവും കരുതലും ഒക്കെ കിട്ടി. പക്ഷെ അവൾക്ക് അതല്ല വിഷയം. അവൾ കഴിഞ്ഞ പകൽ ബോബസിന്റെ മേൽ കിടക്കുന്ന ഒരു പുതപ്പ് അവൾ കണ്ടു. അവൾക്ക് ആ പുതപ്പ് വേണം. അവൾ എങ്ങനെയാ വന്നേ? അവൾ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ചു. എന്ന് വെച്ചാൽ മോബാബിന്റെ വസ്ത്രം ഇനി വേണ്ട. കഴിഞ്ഞ പകൽ ധരിച്ച വസ്ത്രമല്ല, ഒരു പുതിയ വസ്ത്രം ധരിച്ച് അവൾ കളത്തിലേക്ക് വന്നു. വയലിൽ ആർക്കും വന്നു പോകാം, പക്ഷെ കളത്തിൽ എല്ലാവർക്കും വരാൻ പറ്റുകയില്ല. കളത്തിൽ വരണമെങ്കിൽ വിശുദ്ധിയോടെ വരണം. ക്രിസ്തേശ്വരുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് ക്രൂശിച്ച് പഴയ മനുഷ്യനെ എന്നേക്കുമായി ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനെ ധരിപ്പീ. പ്രൈസ് ദി ലോർഡ്. കളത്തിൽ അവൾ വന്നു. സ്തോത്രം. ആമേൻ. വയല്, കളം, കളപ്പുര. മത്തായിയുടെ സുവിശേഷം 3:12 വായിക്കുന്നു, വീശുമുറം നിന്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും എടുപ്പാക്കുന്നു. സ്തോത്രം. ആമേൻ. വയലിൽ നിന്ന് കൊയ്ത് എവിടെ കൊണ്ടുവരും? കളത്തിൽ കൊണ്ടുവരും. കളത്തിൽ കൊണ്ടുവന്ന് മെതിച്ച് പദം പാകം വരുത്തി അതിൻ്റെ നിറമണികൾ കൂട്ടി വെക്കുന്ന സ്ഥലമാ കളപ്പുര. വയലിൽ നിന്ന് കൊയ്ത് കൊണ്ടുവന്നിട്ട് വീശും, ഉറം കൊണ്ട് വീശും. സ്നേഹം, സന്തോഷം, ആത്മാവ്, ആത്മാർത്ഥത, വിശുദ്ധ ജീവിതം നയിക്കുന്ന കനശാലികൾ പറന്നു പോകത്തില്ല. പറന്നു പോകാത്ത കനശാലികളെ കൂട്ടിവെക്കുന്ന സ്ഥലമാ കളപ്പുര. കച്ചി കൂട്ടുന്ന സ്ഥലമല്ല, പതിരു കൂട്ടുന്ന സ്ഥലമല്ല, നിറമടികൾ കൂട്ടുന്ന സ്ഥലമാ കളപ്പുര. വരാൻ പോവുക നിത്യത. പ്രൈസ് ദി ലോർഡ്. വീശുമുറം കൊണ്ട് വീശുമ്പോൾ പാറിപ്പോകുന്ന പതിറായിട്ടല്ല, നെൽമണികളായി നമുക്ക് തീരും. സ്തോത്രം. കളത്തിൽ വന്നിട്ട് അവൾ ചോദിച്ച ചോദ്യമാണ്. എനിക്ക് കളത്തെക്കുറിച്ചൊക്കെ ഒത്തിരി വിശദീകരിക്കാനുണ്ട്. ഒരിക്കൽ ഗിദെയോൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, കഴിഞ്ഞ 7 വർഷമായി മിദ്യാന്യർ ഞങ്ങളുടെ നന്മ കൊണ്ടുപോവാ. ഇസ്രായേൽ വിതയ്ക്കും, മിദ്യാന്യർ നന്മ കൊണ്ടുപോവും. ഇനി അത് പറ്റില്ലപ്പാ. അതുകൊണ്ട് എന്ത് ചെയ്തു ഗിദെയോൻ? എന്ത് ചെയ്തു ഗിദെയോൻ? എവിടെ വന്നു? കളത്തിൽ വന്നു. കളത്തിൽ വന്നിട്ട് പറഞ്ഞു, കർത്താവേ, ആമേൻ, ഞാൻ കളത്തിൽ വന്നു, എനിക്കൊരടയാളം വേണം. ശത്രു ഞങ്ങളുടെ നന്മ കൊണ്ടുപോകുക, എനിക്കൊരടയാളം തരണം. കർത്താവ് അടയാളം കൊടുത്തില്ലേ? കൊടുത്തു. ആമേൻ. കളത്തിൽ വരാൻ തയ്യാറാകുമോ? എല്ലാവരും ഉറങ്ങുമ്പോൾ നീ കളത്തിൽ വാ. നീ അപ്പനോട് ചോദിക്ക്, ഒരടയാളം ചോദിച്ച് കര, നിനക്കൊരു വിടുതൽ തരുമെന്ന് യഹോവയായ ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാ. സ്തോത്രം. രൂത്ത് വിധവയാ, അവളുടെ അമ്മയും വിധവയാ. അപ്പം അവൾക്ക് വന്നിട്ട് അവിടെ കളത്തിൽ എന്താ കൂട്ടിയിട്ടിരിക്കുന്ന? ധാന്യമാണ്. ധാന്യം ചോദിച്ചാൽ കൊടുക്കുമോ? കൊടുക്കും. അവൾക്ക് ആവശ്യം ഇപ്പം അമ്മ സാമ്പത്തികമാണോ? കൊടുക്കും. പക്ഷേ
അവൾക്കതൊന്നുമല്ല വിഷയം. അവൾ പറഞ്ഞു, നീ ധരിച്ചിരിക്കുന്ന പുതപ്പ് അടിയൻ്റെ മേലിടണമേ. നീ ധരിച്ചിരിക്കുന്ന പുതപ്പ് എനിക്ക് വേണം. നീ എൻ്റെ വീണ്ടെടുപ്പുകാരനാ കർത്താവെ, നീ എൻ്റെ വീണ്ടെടുപ്പ്, എൻ്റെ മാത്രം വീണ്ടെടുപ്പുകാരനാ, എനിക്ക് ആ പുതപ്പ് വേണം. അവൾ കാൽക്കലിരുന്ന് കരഞ്ഞു, ആമീൻ, എനിക്ക് ആ പുതപ്പ് വേണം. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ, പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ചോദിക്കാം, കർത്താവെ എനിക്കൊരു പുതിയ പുതപ്പ് വേണം. ആ അഭിഷേകത്തിൻ്റെ പുതപ്പ്, ആ ദർശനത്തിൻ്റെ പുതപ്പ്, ആ വെളിപ്പാടിൻ്റെ പുതപ്പ്, ആ കൃപയുടെ പുതപ്പ്, ആ സ്തോത്ര പ്രവചനത്തിൻ്റെ പുതപ്പ് എൻ്റെ മേൽ നിടണമേ. എനിക്ക് പുതിയ അഭിഷേകം വേണം കർത്താവേ. നീ കാൽക്കൽ നിന്ന് ചോദിക്കാമെങ്കിൽ തരുന്നൊരു നല്ല കർത്താവ് നമ്മുടെ കൂടെ. നല്ല രൂത്തിനെ പോലെ ആർക്ക് പറ്റും ചോദിക്കാം? എല്ലാവരും ഉറങ്ങുമ്പോൾ ചെന്നിരുന്ന് കുഞ്ഞുങ്ങളുടെ വിഷയം, കുഞ്ഞുങ്ങളുടെ പഠന വിഷയമോ സാമ്പത്തിക വിഷയമോ ആരെങ്കിലും, അതൊന്നുമല്ല കർത്താവെ. അങ്ങയുടെ കൃപ വേണോപ്പാ, ശക്തി വേണോപ്പാ, നിൽക്കാനുള്ള ശക്തി തരണേ കർത്താവേ. ആ പുതപ്പടിയൻ്റെ ബലിടണമേ. നമ്മൾ ചോദിച്ചാൽ കർത്താവ് അത് മാത്രമല്ല തരുന്നേ. നമ്മുടെ കുടുംബത്തിൻ്റെ എന്തൊക്കെ വിഷയമുണ്ടോ അതിനെല്ലാം പരിഹരിച്ച് വിടുന്ന ഒരു അപ്പനാണ് നമ്മുടെ കൂടെ ഉള്ളത് അല്ലേ. നമ്മുടെ അപ്പൻ അറിയാം നമ്മുടെ വിഷയം എന്തെന്ന്. ആമേ സ്തോത്രം. അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. അമ്മേ, ഇവൾ കാൽക്കിരുന്ന് ചോദിച്ചപ്പം ബോബസ് പറഞ്ഞു, മക്കളെ നീ ഒരു ഉത്തമ സ്ത്രീയാ, നീ എന്ത് ചോദിച്ചാലും തരാം. സ്തോത്രം. അവളുടെ തീരുമാനം എടുത്തിറങ്ങി കരഞ്ഞാൽ കർത്താവ് കൊടുക്കും. അതിൻ്റെ 15-ാം വാക്യത്തിൽ വായിക്കുന്നു, അവൾ കാൽക്കിരുന്ന് കരഞ്ഞു മേടിച്ച് പുതപ്പക്കങ്ങ് ധരിച്ചു. ധരിച്ചിട്ട് അവളങ്ങനെ പോവുക, വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ ബോബസ് പറഞ്ഞു, മക്കളെ നീ അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്, നീ എന്നോട് ചോദിച്ചത് പുതപ്പാ. നീ ധാന്യം ചോദിച്ചില്ല, പണം ചോദിച്ചില്ല, വിഷയം പറഞ്ഞില്ല, ഭാരം പറഞ്ഞില്ല, സങ്കടം പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. നീ എൻ്റെ വീണ്ടെടുപ്പുകാരനാന്ന് പറഞ്ഞ് പുതപ്പ് ചോദിച്ചു. പക്ഷേ നീ ആ പുതപ്പൊക്കെ മേടിച്ച് ധരിച്ചോണ്ട് പോവുക. അവൾ എന്തോ ധരിച്ചോണ്ടാ വന്നേ, വസ്ത്രം ധരിച്ചോണ്ടാ. പക്ഷേ ഇപ്പോൾ അവൾ കാൽക്കലിരുന്ന് കരഞ്ഞു മേടിച്ച് അവൾ പുതപ്പുമായിട്ട് പോകുമ്പോൾ ബോബസ് പറഞ്ഞു, അവിടെ നിൽക്കുക, ആമെ, നീ ധരിച്ചിരിക്കുന്ന പുതപ്പ് ഇങ്ങോട്ട് കൊണ്ടുപോവാ, ആ പുതപ്പ് ഇങ്ങോട്ട് പിടിക്ക്. ആ പുതപ്പിനകത്ത് ആറിടം കഴിയവും അളന്ന് കൊടുത്തു വിട്ടു. പ്രൈസല്ലോ, പുതപ്പ് നിറച്ചവക്ക് ധാന്യം കൊടുത്തു വിട്ടു. എന്നെ കേൾക്കുന്ന ദൈവഭയത്തിലെ, നമ്മുടെ വിഷയങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് കർത്താവിൻ്റെ കാൽക്കലിനൊന്ന് കര, ഒന്ന് പൊട്ടിക്കര. അപ്പാ, ചിലർ പറയണം, എനിക്ക് വിഷയമൊന്നും പറയാൻ വയ്യ, മടുത്തു. വേണ്ട, പറയണ്ട, ദൈവസ്ഥ കുറേ നേരം ഒന്ന് കര. അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷ സ്തുതിക്ക്, അല്ലെങ്കിൽ സ്തോത്രം പറ, ദൈവത്തെ ഒന്ന് ആരാധിക്ക്. സ്തോത്രം. ആരും വേണ്ട, വയലിലെല്ലാവരുടെയും കൂടെ കൂട്ടായ്മ കൂടി. പക്ഷെ കളത്തിൽ ആരും വേണ്ട, കളത്തിൽ ബോബസ് ഇല്ല, സോറി, പിന്നെ കൊയ്ത്തുകാരില്ല, ബാല്യക്കാരില്ല, ബാല്യക്കാരനില്ല, പ്രത്യനില്ല, ആരുമില്ല, ബോബസ് മാത്രമേ ഉള്ളൂ. നല്ല കർത്താവായ ബോബസിൻ്റെ കാൽക്കൽ ഇരിക്ക്, കര. സ്തോത്രം. നിന്നെ നിറച്ചു വിടും. പിറക്കാൻ വന്നവൾ കൈ നിറച്ചു കൊണ്ടുപോയി, പുതപ്പ് ചോദിക്കാൻ വന്നവൾ പുതപ്പ് നിറച്ചു കൊണ്ടുപോയി. ഇപ്പോൾ അവൾക്ക് മനസ്സിലായി, ഇനി ഞാൻ അളന്ന് മേടിക്കുന്നവളല്ല, ഇനി ഞാൻ അളന്ന് കൊടുക്കുന്നവളോ. ഞാൻ ഇനി അളന്ന് കൊടുക്കുന്നാണ്, ഞാൻ ഈ വയലിൻ്റെ ഉടമയാകാൻ പോവാ. സ്തോത്രം. കർത്താവ് ആമെ ശക്തമായി സംസാരിക്കുന്നുണ്ട്, വ്യക്തമായി ഇടപെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വരെ നമ്മൾ അളന്ന് മേടിച്ചില്ലേ, അനേകരുടെ വായ്പ മേടിച്ചില്ലേ, പക്ഷെ നമ്മളിനി കൊടുക്കുന്നവരാകും. നമ്മുടെ തലമുറയിൽ കൂടെ വലിയൊരു നന്മയുണ്ട്, നമ്മുടെ കുടുംബത്തിൽ വലിയൊരു അനുഗ്രഹമുണ്ട്. നഷ്ടപ്പെട്ട ജോലി കർത്താവ് തരും, ശത്രു തിന്നുകളഞ്ഞ വർഷം അടക്കി തരും. ആത്മാവിലേറ്റെടുക്കും പറ്റുമോ? പ്രൈസലോ, ഹല്ലേലൂയ. അങ്ങനെ അവൾ അവളുടെ അമ്മായിമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു. 4-ാം അധ്യായം വേഗത്തിൽ പറയട്ടെ. പട്ടണവാതക്കൽ ബോബസ് നിൽക്കുക, നിൽക്കുമ്പോൾ ആമേൻ, അതിൽ കൂടെ അവിടെ അവൾ ആമേൻ ഒരു വീണ്ടെടുപ്പുകാരൻ ഇങ്ങനെ പോവുക. ബോബസ് പറഞ്ഞു, എടോ ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്ക്. വീണ്ടെടുപ്പുകാരൻ വന്നു, അവിടെ ഇരുന്നു. അപ്പോൾ ബോബസ് പറഞ്ഞു, എൻ്റെ സഹോദരനായ എലീമലേക്ക് മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ ഭാര്യയായ നവോമിയുണ്ട്, അവൾ ആരാ? അവൾ വിധവയാ, അവൾക്ക് കുറേ വയലുണ്ടാ, വയലങ്ങ് വിലയ്ക്ക് വാങ്ങണം. വീണ്ടെടുപ്പുകാരൻ പറഞ്ഞു, വാങ്ങാം. അപ്പോൾ പിന്നെന്തോ ആമേ, ബോബസ് പറഞ്ഞു, ആമേ രൂത്തുണ്ട്, അവൾ ആരാ? അവളും വിധവയാ, അവളെയും കൂടെ അങ്ങ് വിലയ്ക്ക് വാങ്ങണം. അപ്പോൾ എന്ത് പറഞ്ഞു വീണ്ടെടുപ്പുകാരൻ, അതെനിക്ക് പറ്റില്ല, എൻ്റെ അവകാശം നഷ്ടമാകും. 1-ാമത്തെ വീണ്ടെടുപ്പുകാരൻ ആരാ? ന്യായപ്രമാണം. എന്നേക്കുമായി വീണ്ടെടുക്കുവാൻ ന്യായപ്രമാണത്തിന് കഴിയാതെ പോയപ്പോൾ നല്ല കർത്താവായ വീണ്ടെടുപ്പുകാരനായ ബോബസ് നമ്മെ വീണ്ടെടുത്തു. ലോകം ചോദിക്കും, എടോ ബോബസേ, നീ ധനവാനല്ലേ, നീ ഉന്നതനല്ലേ, നീ സമ്പന്നനല്ലേ, ആമ നീ, നിനക്ക് ഈ ആമ ഇവിടെ വലിയ
അമ്മ എല്ലാവരുടെ മുൻപിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവനാ. പക്ഷേ നീ എന്തിനായി ജാതി ഈ പെണ്ണിനെ വീണ്ടെടുക്കുന്നത്? ബോബസ് പറയും, ഞാൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ എന്നെ കൈക്കൊണ്ടില്ല, ജാതികളിലേക്ക് ഇറങ്ങി ചെന്നു, എന്നെയും നിന്നെയും അവസാന തുള്ളി രക്തം വരെ ഊറ്റിത്തന്നവൻ വിലയ്ക്ക് വാങ്ങി. ആയിരം ആയിരം ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തം കൊണ്ട് പരിഹാരം വരുത്തുവാൻ കഴിയാതെ പോയപ്പോൾ ആ കാൽവറി ക്രൂസിൽ അവസാന തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന് വിലയ്ക്ക് വാങ്ങിയ നാം നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിലേക്ക് നമുക്ക് അടുത്തു വരാം. ഞാൻ വേഗത്തിൽ പോകട്ടെ. നാലാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യത്തിൽ പറയുന്നു, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആക്കട്ടെ, അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതത്. മൂന്ന് പുരാതന സ്ത്രീകളുടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന വാക്യമാണ്. അതൊക്കെ വിശദീകരിക്കാൻ ഒത്തിരി സമയം വേണം, എൻ്റെ സമയം അവസാനിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പട്ടണത്തിലെ മൂപ്പന്മാർ ബോബസിന് ഭാര്യയാകാൻ പോകുന്ന രൂത്ത് അവളുമായി ആലോചന ഉറപ്പിക്കുമ്പോൾ പട്ടണത്തിലെ മൂപ്പന്മാർ പറയാ, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആരാ? റാഹേലിനെ പോലെയും ലേയെ പോലെയുമുള്ള ആരാ? ഇസ്രായേൽ ഗ്രഹം പണിയുന്ന രൂത്ത്. അവൾ ആരായി മാറിയോ? അതൊക്കെ പറയുമ്പോണ്ടല്ലോ. ആമേൻ. ദൈവസന്നിധി വരാൻ ഒരു യോഗ്യതയും ഇല്ലാതെ കിടന്ന മോബാബിർക്ക് ഒരു നാളും ദൈവസന്നിധി വരാൻ യോഗ്യതയിലാണ് കിടന്ന രൂത്തിന്റെ തീരുമാനം അവളെ ആരാക്കി മാറ്റി ഇസ്രായേൽ ഗ്രഹം പണിയുവാൻ. റാഹേലും ലേ ആരാ നമുക്കറിയാം. സ്തോത്രം. പാരമ്പര്യം കൊണ്ടും പണം കൊണ്ടും കുടുംബശ്രേഷ്ഠത കൊണ്ടും എല്ലാം ഉന്നത തലത്ത് നിൽക്കുന്നവരാ റാഹേലും ലേയും. അവരുടെ അടുക്കൽ പോലും വരാൻ യോഗ്യതയില്ലാത്ത രൂത്ത് ആരായി മാറി ഇസ്രായേൽ ഗ്രഹം പണിയുന്നവരായി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതല, നിന്നോട് തന്നെ കർത്താവ് സംസാരിക്കുക, എനിക്ക് കഴിവില്ല, യോഗ്യതയില്ല, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, ഞാൻ ഈ വീട്ടിൽ എവിടെങ്കിലും ഒതുങ്ങിക്കൂടി ജീവിച്ചോളാമെന്ന് നീ ചിന്തിക്കുക. പക്ഷെ കർത്താവ് പറയുന്നു, നീ തീരുമാനമെടുക്ക്, ചില ഗ്രഹങ്ങൾ പണിയുവാൻ നിന്നെ കണ്ടിരിക്കുക. നിന്റെ സൗന്ദര്യം ഒരു വിഷയമല്ല, നിന്റെ കളർ ഒരു വിഷയമല്ല, ആമേ, ഉന്നതന്മാരെ നടുവിൽ നിർത്തുവാൻ എൻ്റെ കർത്താവിന് പദ്ധതിയുണ്ട്. സ്തോത്രം. നമുക്ക് കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ രൂത്തിൻ്റെ പേര് എഴുതി ചേർക്കപ്പെട്ടു. സ്തോത്രം. രൂത്തിൻ്റെ ആമേ പേരക്കുട്ടിയായ ദാവീദ്, ആമേ, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ വലിയ മെച്ചയുള്ള ഭാഗ്യം രൂത്തിന് ലഭിച്ചു. സ്തോത്രം. അതുകൊണ്ട് കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കാം. നല്ല ബോബസായ കർത്താവ് മണവാട്ടിയായ രൂത്തിനെ ചേർപ്പാൻ സമയമായി. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവിന്റെ വരവിനെ ഏറ്റവും താമസിക്കുന്നത് ചിലർ കൂടി മാനസാന്തരപ്പെടണമെന്ന് വെച്ച് അവൻ ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. യേശു വരാൻ കാലമായി മധ്യാകാശം തന്നിലിതാ, യേശുവരാറായി, യേശുവരാറായി, സോദര സോദരിമാരെ ഒരുങ്ങിയിട്ടുണ്ടോ പറന്നു പോകാൻ? യേശുവരാറായി, യേശുവരാറായി, കാലമില്ല, കാലമില്ല, യേശുവരാൻ നേരമായി, കാലമില്ല, കാലമില്ല, യേശുവരാൻ നേരമായി, യേശുവരാറായി, യേശുവരാറായി. കർത്താവിൻ്റെ വരവേറ്റം എടുത്തിരിക്കാൻ നല്ല രൂത്തിനെ പോലെ തീരുമാനമെടുത്ത് ബോബസിൻ്റെ വയൽ നിൽക്കുന്നോ? തീരുമാനത്തിൽ ഉറയ്ക്കുന്നോ? ആ നിത്യ നഷ്ടപ്പെടാതെ ക്രിസ്തുവിന് വേണ്ടി നമുക്കൊരുങ്ങാം. പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. എന്നെ ക്ഷണിച്ച ദൈവദാസന്മാരോടും എന്നെ ദൈവജനെ ശ്രദ്ധിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ആത്മീയ ദൃശ്യാനുഭവ രംഗത്ത് വേറിട്ട കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിലെവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു. സുവിശേഷ മഹായോഗങ്ങൾ, ക്രൂസൈഡുകൾ, മ്യൂസിക്കൽ പ്രോഗ്രാമുകൾ തുടങ്ങി കുടുംബവിശേഷങ്ങൾ വരെ ലൈവ് ടെലികാസ്റ്റിലൂടെ ലോക മലയാളി സമൂഹങ്ങളിലേക്ക്. ക്രിസ്ത്യൻ ലൈവ് www.ക്രിസ്ത്യൻ ലൈവ് www.ക്രിസ്ത്യൻ ലൈവ് www.ക്രിസ്ത്യൻ ലൈവ്
Christian life.